ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഒന്നും പറയണ്ട, നമസ്കാരം ഒന്നും പറയാനുള്ള ഒരു മൂഡിലല്ല ഇവിടെ നമ്മ ആകെ പെട്ട് കിടക്കുന്നു കേട്ടോ. ഒന്നും പറയണ്ട, ഫാനിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ കണ്ടേക്കുന്നത്. നോക്കിയ പുഴയൊന്നും അല്ല കേട്ടാ, ഇന്നൊരു മൂന്ന് മൂന്നര ആയപ്പോഴത്തേക്കും പെയ്ത മഴയും കൊടുങ്കാറ്റ് വരുന്നു. കൊടുങ്കാറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ എ സിടാ ഇതൊക്കെ അങ്ങോട്ട് പൊളിഞ്ഞ് തകർന്ന കൂട്ടായി പോയി. വെള്ളം വന്നു നോക്കിയ വണ്ടിയൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥ. അത് തന്നെ അല്ല, നമുക്ക് ഈ വഴി കൂടെ പുറത്തേക്ക് റോട്ടിലോട്ടൊക്കെ പോകണമെങ്കിൽ ഇനി നമ്മൾ എങ്ങനെ പോകുമെന്നാണ് ആലോചിക്കണം. കടയിൽ പോകാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നത് കണ്ടില്ലേ വണ്ടിയൊക്കെ വന്നിട്ട്. ആ വണ്ടിയൊക്കെ ഇതിൽ എങ്ങനെ കയറി വരുന്നത്? അത് തന്നെ അല്ല, ഇവിടെ ഒരു നമ്മുടെ ഇതിൻ്റെ അടുത്തൊരു വീടിൻ്റെ ഒരു വർക്ക് ഉണ്ടായിരുന്നു. അത് എങ്ങനെ നടക്കുമെന്ന് എനിക്ക് സംശയമാണ്. ഇപ്പം എന്തായാലും നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരു കുട കൊണ്ടു നന്നായിട്ടാ, ഇങ്ങനെ മഴ വരുമെന്ന് വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചതാണോ എന്തെങ്കിലും കാരണം വെച്ചാൽ വെയിലത്ത് നടക്കുമ്പോൾ ചൂടാന്ന് തിരിച്ച് വന്നത്. ഇവിടെ ഈ വീട് പണിക്ക് കൊണ്ടെന്ന് വെച്ചാൽ സിമെൻറ്റ് അതുള്ള സാധനങ്ങളൊക്കെ നനഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ ഭയങ്കരമായിട്ട് കുഴിയെടുത്ത്, ഈ കുഴിയെടുത്തതിൻ്റെ മണ്ണാണ് ഈ മല പോലെ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ താഴെ പി സി സി ഒക്കെ ഇന്ന് രാവിലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ രാവിലെ ഇന്ന് പി സി സി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് സിമെൻറ്റൊക്കെ നോക്കി, സിമെൻ്റ് എല്ലാം നനഞ്ഞു പോയി. പിന്നെ ഇരുമ്പിൻ്റെ ഇതൊക്കെ ഉണ്ടാക്കിയേക്കാളൊന്നും പോയിട്ടില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമുക്കിപ്പോൾ വഴിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലേ പോകേണ്ടി വരും. പക്ഷേ ഇതിലേ പോകാനായിട്ട് ഈ വെള്ളം പോകാണ്ട് ഒരു രക്ഷയില്ല. മൊത്തം പൊക്ക സ്ഥലത്തു നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി ഇതിലേ വന്നുകൊണ്ടിരിക്കുന്നതാണ്. കാറ്റ് വന്നിട്ട് നമ്മുടെ വാട്ടർ മീറ്ററിൻ്റെ ഡോറൊക്കെ തുറന്നു പോയി. ഈ ഡോറ് തുറന്നു പോയത് മാത്രമല്ല, അപ്പോൾ എല്ലാവരും ഒമാനെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊന്നും പ്രതീക്ഷിക്കില്ല. ഈ ഒരു കാലാവസ്ഥ ഒന്നും ആരും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. ഞാനും ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമ്മുടെ നാട്ടിലേക്കാണ് ആ വെള്ളപ്പൊക്കം ഡാമൊക്കെ തുറന്നപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ കണ്ടേക്കണത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ വെള്ളം എപ്പോൾ താഴുമെന്നൊന്നും എനിക്കറിയില്ല. ഇതൊക്കെ താഴ്ന്നിട്ട് വേണം. ഇന്നിപ്പോൾ കടയിലൊന്നും ഇനിയിപ്പോൾ എന്തായാലും പോകാൻ പറ്റില്ല, പുറത്തേക്ക് ഒട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ കാണുന്നവരെ ബൈ.